السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الله سبحانه وتعالى علم നുകരാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ബിമാ യസ്ബുത്തു ഷഹർ, സിയാമിലെ ഉപാധ്യായമായ ബിമാ യസ്ബുത്തു ഷഹർ, അതായത് മാസപ്പിറവി സ്ഥിരപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. യസ്ബുത്തു ഷഹർ റമദാന ബിറുഇയത്തിൽ ഹിലാൽ ولو من واحد عدل او اكمال عده شعبان 30 يوما. അതായത് വിശ്വസ്തനായ ഒരാളെങ്കിലും മാസപ്പിറവി കാണൽ കൊണ്ടോ അല്ലെങ്കിൽ ഷഅബാൻ മാസം 30 പൂർത്തിയാകൽ കൊണ്ടോ എന്ത് ചെയ്യുക, ആണ് റമദാൻ മാസം സ്ഥിരപ്പെടുക. അങ്ങനെയാണല്ലോ സാധാരണ നടക്കലും. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കാണുക, അല്ലെങ്കിൽ വിശ്വസ്തനായ ആളാവണം, ആദിലായിരിക്കണം, നീതിമാനായി അവിടേക്ക് അറിയപ്പെട്ട വ്യക്തിയാകണം കാണുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഷഅബാൻ മാസം 30 പൂർത്തിയാവുക. ഈ ഒരു സാഹചര്യത്തിലാണ് എന്തു ചെയ്യുക, റമദാൻ മാസം സ്ഥിരപ്പെടുക. ഒന്നാമത്തെ ഹദീസ് വഅനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്, എന്താണ്, തറാഅന്നാസുൽ ഹിലാല, ആളുകൾ എന്ത് ചെയ്യുകയുണ്ടായി, മാസപ്പിറവി വീക്ഷിക്കുകയുണ്ടായി, നോക്കുകയുണ്ടായി. ഫഅഖ്ബർതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റഅയ്തുഹു, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ മാസപ്പിറവി കണ്ടുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു, ഞാൻ വിവരമറിയിച്ചു. അപ്പോൾ ഫസാമ വഅമറ അന്നാസ ബിസ്വിയാമിഹി, അതിനെ തുടർന്ന് എന്ത് ചെയ്തു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നോമ്പെടുക്കുകയും അത് ജനങ്ങളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസിലുണ്ട്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുകയും വസഹഹു ഇബ്നു ഹിബ്ബാൻ വൽ ഹാകിം, അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലയും ഹാകിം റഹിമഹുല്ലയും ഇത് സ്വഹീഹാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത ഹദീസ് വഅൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്താണ്, സൂമൂ ലി റുഇയതിഹി വ അഫ്തിറു ലി റുഇയതിഹി ഫൈൻ ഉമ്മ അലൈക്കും ഫഅക്മിലു ഇദ്ദത ശഅബാന 30 യൗമ, എന്താണ്, നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോമ്പെടുക്കാൻ തുടങ്ങുകയും അതുപോലെ തന്നെ ആ ഒരു മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ നോമ്പെടുക്കൽ അവസാനിപ്പിക്കുകയും ചെയ്യുക. നമ്മളറിയില്ലേ, അതായത് പെരുന്നാളിൻ്റെ രാവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ പറയലുണ്ട്, എന്താണ്, നാളെ മുതൽ ഇനി പെരുന്നാളാണെന്ന്, മഗ്രിബിനു ശേഷം മുതൽ പിന്നെ തക്ബീർ ധ്വനികളൊക്കെ മുഴക്കും അല്ലേ. അപ്പം എന്താണ്, റമദാൻ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ സാധാരണ നാട്ടു നടപ്പനുസരിച്ച് പറയലുണ്ട്. അതുപോലെ ഷഅബാൻ, എന്താണ്, ഷഅബാൻ 29 ആയി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ചിലപ്പോൾ മാസം കണ്ടു കഴിഞ്ഞാൽ, റമദാൻ്റെ മാസം കണ്ടാൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം മുതൽ 30 ആവാൻ നമ്മൾ കാത്തു നിൽക്കലില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യലുണ്ട്, പിന്നെ മാസമൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, നമ്മൾ പിറ്റേ ദിവസം മുതൽ നോമ്പെടുക്കണം 30 പൂർത്തിയായി കഴിഞ്ഞാൽ. അതുപോലെ നോമ്പ് 30 പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണോ. അപ്പം എന്താണ്, പിന്നെ മഹാനായ തുർമുദി റഹ്മഹുല്ല, ഖാല തുർമുദി, മഹാനായ തുർമുദി റഹ്മഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും, വൽ അമലു അലാ ഹാദൽ ഹദീസി ഇൻദ അക്സരി അഹ്ലിൽ ഇൽമി, എന്താണ് പറഞ്ഞിരിക്കുന്നത്, അധിക പണ്ഡിതന്മാരുടെയും എന്താണ് പ്രവൃത്തി ഈ രീതിയിലാകുന്നു. ഏത് രീതിയിൽ, പിന്നെ ഖാലു തുഖ്ബലു ഷഹാദത്തു റജുലിൻ വാഹിദിൻ ഫി സിയാമ, ഒരാൾ കണ്ടാൽ മതി, വിശ്വസ്തനായ ഒരാൾ മാസപ്പിറവി കണ്ടാൽ മതി എന്നുള്ളതാകുന്നു എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. വബിഹിയഖൂലുബിനുൽ മുബാറക്കി വ ഷാഫിഇയു വ അഹ്മദു, അഹമ്മദ് റഹിമഹുള്ളയുടെയും ഷാഫി
റഹിമഹുള്ളയുടെയും അതുപോലെ തന്നെ ബനുൽ മുബാറക് റഹിമഹുള്ളയും ഒക്കെ അഭിപ്രായം എന്താകുന്നു, ഈ ഒരു അഭിപ്രായമാകുന്നു. അതായത് വിശ്വസ്തനായ ഒരാളെ കൊണ്ടെന്ത് ചെയ്യും, സാക്ഷ്യം സ്ഥിരപ്പെടുത്തുന്നതാകുന്നു എന്ന്. വഖാല നബി, ഇമാം നബി റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നു, വഹുവൽ അസ്വഹു, ഇതാകുന്നു അസ്വഹായ അഭിപ്രായം. അതായത് ഒരാൾ സാക്ഷ്യം വഹിച്ചാൽ മാത്രം മതി എന്നാണ്, എന്നാണ് അസ്വഹ്. അമ്മ ഹിലാലു ഷവ്വാൽ فيثبت بإكمال عدة رمضان 30 يوما ولا تقبل فيه شهادة العدل الواحد عند عامة الفقهاء. എന്നാൽ എന്താണ് ഈ ഷവ്വാൽ മാസപ്പിറവി ഇത് സ്ഥിരപ്പെടുത്താൻ എന്ത് ചെയ്താൽ മതി? ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അനുസരിച്ച്, ഇന്ത് ആമത്തുൽ ഫുഖഹ, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായമനുസരിച്ച് എന്താകുന്നു, അത് റമളാൻ പൂർത്തിയാകൽ കൊണ്ടാകുന്നു. ബി ഇക്മാലി ഇദ്ദത്തി റമളാൻ, റമളാൻ എന്താണ്, പൂർത്തിയാകൽ കൊണ്ടാകുന്നു എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ലാ തുഖ്ബലു ഫീ ഷഹാദത്തുൽ അദ്ലിൽ വാഹിദ്, അത് ഒരാളുടെ സാക്ഷ്യം കൊണ്ട്, വിശ്വസ്തനായ ആളാണെങ്കിൽ പോലും ആ ഒരാളുടെ സാക്ഷ്യം കൊണ്ട് എന്തല്ല, അത് സ്വീകാര്യവുമല്ല എന്നാണ് പറയുന്നത്. പിന്നെയോ, വസ്തർത്തു അൻ യഷ്ഹദ അലാ റുഅയ്യതിഹി ഇസ്നാനി ദുഅദിൽ ഇല്ലാ അബാ സൗർ ഫഇന്നഹു ലം يفرق في ذلك بين هلال الشوال وهلال رمضان وقال يقبل فيهما شهادة الواحد العدل. അപ്പോൾ ഷർത്താക്കിയിരിക്കുന്നു എന്ത്, ഈ കാണൽ എന്നാണ് സ്ഥിരപ്പെടൽ, അതായത് മാസപ്പിറവി സ്ഥിരപ്പെടുന്ന വിഷയത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഷർത്താക്കപ്പെട്ടിരിക്കുന്ന വിഷയം നീതിമാന്മാരായ രണ്ടു പേര് കാണണം എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്വഹായ അഭിപ്രായം അനുസരിച്ച് ഒരാൾ കണ്ടാൽ മതി എന്നാണ്. ഇവിടെ പറയണതോ നീതിമാന്മാരായ രണ്ട് പേര് കാണണം എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ ഷർത്താക്കിയിരിക്കുന്നത്. ആര്? അതിൻ്റെ ആമത്തിൽ ഫുഖഹ, ഭൂരിപക്ഷം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും. എന്നാലോ അബൂ സൗർ റഹിമഹുല്ല, അബൂ സൗർ റഹിമഹുല്ല ഇതിനോട് എന്ത് ചെയ്തിരിക്കുന്നു, യോജിക്കുന്നില്ല, അവിടുത്തെ അതിനോട് റദ്ദ് പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. എന്താണോ, അതുപോലെ തന്നെ റമദാൻ മാസത്തിലും ഷവ്വാൽ മാസത്തിലും എന്ത് ചെയ്താൽ മതി, വിശ്വസ്തനായ ഒരാളെ സാക്ഷ്യം മാത്രം മതി എന്ന്. അതുപോലെ തന്നെ വഖാല ഇബ്നു റുഷ്ദ്, ഇബ്നു റുഷ്ദ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നു എന്താണ്, വ മദ്ഹബു അബീബക്കർ ഇബ്നുൽ മുൻദിർ ഹുവ മദ്ഹബു അബി സൗർ വ അഹ്സബഹു മദ്ഹബു അഹ്ലി ദ്ദാഹിർ. പിന്നെന്താണ്, ഈ അഭിപ്രായമാണ് അബൂബക്കർ ഇബ്നുൽ മുൻദിർ റഹിമഹുള്ളക്കും അതുപോലെ തന്നെ അബൂ സൗർ റഹിമഹുള്ളക്കും ഇത് തന്നെയാകുന്നു. അതുപോലെ തന്നെ ഇത് തന്നെയാകുന്നു ലാഹിരി മദ്ഹബുകാരുടെയും അഭിപ്രായം എന്നും ഞാൻ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു എന്ന് ആര് പറയണ്, ഇബ്നു റുഷ്ദ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നു. വഖദ് ഇഹ്തജ്ജ അബൂബക്കർ ഇബ്നുൽ മുൻദിർ ബിൻ ഇഖാദിൽ ഇജ്മാഇ അലാ വുജൂബിൽ ഫിത്ർ വൽ ഇംസാകി അനിൽ അക്ലി ബിഖൗലി വാഹിദ് ഫവജബ അൻ യകൂന അൽ അംറു കദാലിക ഫീ ദുഖൂലി ശഹ്രി വഖുറൂജിഹി ഇദ് കിലാഹുമാ അലാമ തഫ്സിലു സമാനിൽ ഫിത്റി മിനൽ സമാനിസ് സൗം. അപ്പോൾ ഇബ്നു മുൻദിർ റഹിമഹുള്ള നേരത്തെ നാം പറഞ്ഞു എന്ന് പറഞ്ഞു, ഇബ്നു മുൻദിർ റഹിമഹുള്ളക്ക് ഒരാളെ സാക്ഷ്യം മാത്രം മതി സ്വീകരിക്കാൻ എന്ന് അവിടെ തെളിവായി പറഞ്ഞു എന്ന് പറഞ്ഞു മാസപ്പിറവി കാണുന്ന വിഷയത്തിൽ. എന്നിട്ട് ഇവിടെ ഒരു വിഷയത്തെ ഖിയാസാക്കിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു വിഷയം സ്ഥിരപ്പെടുത്തണം ഇബ്നു മുൻദിർ റഹിമഹുള്ള. ഏത് വിഷയത്തെയാണ്? അതായത് ഒരാളുടെ വാക്കുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നോമ്പ് തുറക്കലും ഭക്ഷണം നിർത്തലും നിർബന്ധമാകുമെന്ന വിഷയത്തിൽ എന്താണ് പണ്ഡിതന്മാർ ഇജ്മാ ഉണ്ട് എന്ന് ഇബ്നു മുൻദിർ റഹിമഹുള്ള എന്ത് ചെയ്യണം, ഈ ഒരു വിഷയത്തെ, ഏത്, മാസപ്പിറവി കാണുമ്പോൾ ഒരാൾ മതി എന്ന വിഷയം സ്ഥിരപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു വിഷയം, അതായത് എന്ത്, നോമ്പ് തുറക്കുന്ന വിഷയത്തിലും നോമ്പ് മുറിക്കുന്ന വിഷയത്തിലും എന്താണ് ഒരാളുടെ കൗലു മതിയല്ലോ, അതുപോലെ തന്നെ എന്ത് മതി, മാസപ്പിറവി കാണുന്ന വിഷയത്തിലും ഒരാൾ തന്നെ മതി എന്ന് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് തെളിവായിട്ട് ഉദ്ധരിക്കുകയാണ്. പിന്നെയോ, കാരണം എന്താണ്, അപ്പോൾ രണ്ട് ഇനങ്ങളിലും
ഒരു വ്യക്തിയുടെ വാക്ക് മാത്രം മതി. ഈ രണ്ട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ എന്താണ്, ഒരു വ്യക്തിയുടെ വാക്ക് എന്ത് ചെയ്താണ്, നോമ്പ് അനുഷ്ഠിക്കേണ്ട സമയത്തെയും അവസാനിപ്പിക്കേണ്ട സമയത്തെയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിക്കാൻ എന്നതിനുള്ള അടയാളമാക്കുന്നുണ്ട് ഇവിടെ. എന്താണ് ഇവിടെ ഒരാളുടെ ഹുജ്ജത്ത്, ഒരാളുടെ സാക്ഷ്യം മാത്രം ഇവിടെ എന്ത് ചെയ്യണുള്ളൂ, സ്വീകരിക്കൽ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി, ഒരാളുടെ വാക്യം മാത്രം ഒരാളുടെ സാക്ഷ്യം സ്വീകരിച്ചാൽ മതി എന്നാണ് ഇവിടെ വിശദമായി പറയുന്നത്. വിശദ സംശയങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉന്നയിക്കാം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന ഒരു വിഷയം. ഇനി വക്കാല ഷൗക്കാനി.